ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഡ്രീം ടു പാഷൻ. ഇതാ നമ്മൾ ഇന്നത്തെ ദിവസം വന്നിട്ട് നമ്മളെ ഉണ്ണിക്കുട്ടനെ കാണാൻ വേണ്ടിട്ട്, ഉണ്ണിക്കുട്ടൻ എന്ന് പറഞ്ഞാൽ ഉണ്ണിമായനെ കാണാൻ വേണ്ടിട്ട് ഇതാ നമ്മളെ ആസ്റ്റലിൽ വന്നതായിരുന്നു. ഇപ്പൊ നമ്മളെ ആസ്റ്റലിൽ വന്ന സമയത്ത് ഇതാ നമ്മളെ ഈ ഒരു 413 എന്ന് പറഞ്ഞിട്ടുള്ള റൂമിലാണ് ഇതാ നമ്മളെ ഉണ്ണിമായ ഉള്ളത്. ഡോർ തുറക്കുമ്പോ തന്നെ നമ്മളെ ആദ്യമാണ് നേരെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത്. നമ്മളെ ഉണ്ണിക്കുട്ടയെ ഹോസ്പിറ്റലായിട്ട് കാണാൻ വന്നതായിരുന്നു. അപ്പൊ ഉണ്ണിക്കുട്ട ഇവിടെ വന്നപ്പോ നല്ല ഫുഡ് അടിയാണ്. എന്താണ് പറയുക, നമ്മളെ ചൂരക്കറി, ഇത് ചേച്ചിയുടെ മെടുക്കുരട്ടി, പിന്നെ ആതിരയുടെ, ഇത് രണ്ട് ആതിരയുടെ സ്പെഷ്യൽ പറയാതിരിക്കാൻ. അതെ അതെ, ആതിരന്റെ മുഖം ഒന്ന് കാണിച്ച്. അപ്പൊ ഇതാ നമ്മളെ ആതിരിയാണ് ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പൊ ഇതാ നമ്മളെ അമ്മുക്കുട്ടി വന്നിട്ട് ഇതാ ഫുഡ് ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുവാണ്. അമ്മു നാട്ടിൽ നിന്ന് വന്നിട്ട് ഒരാഴ്ച ആയിട്ടേ ഉള്ളൂ. അല്ല, ഇവിടെ വന്നിട്ട് ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഈ സോഫയിൽ അങ്ങോട്ട് കിടന്ന് ഉറങ്ങുക, ഫുഡ് അടിക്കുക, ഇത് മാത്രമേ ഉള്ളൂ അല്ലേ അമ്മു. അപ്പൊ ഇതാ നമ്മളെ ഗ്ലോഡി വന്നിട്ട് ഇതാ നമ്മളെ ഫുഡൊക്കെ ഇങ്ങനെ കുഴച്ചിട്ട് ഉരുട്ടി വായിൽ വെച്ച് കൊടുക്കണം അല്ലേ അല്ലടാ. അതേ സമയത്ത് ഈ കാണുന്നതാണ് നമ്മളെ ആദി. ആദി ആദി എടാ, നമ്മൾ ഓൾറെഡി ഫോട്ടോയിലും വീഡിയോയിലും വന്നതാ. എടി നീ വയറിനാവണോ നീ എടി, നീ അല്ലേ പറഞ്ഞു മറ്റേ ഇതൊക്കെ ചെയ്യണമെന്ന് പ്രാങ്ക് വീഡിയോസ്. നമ്മളെ ആദി കൊച്ചിന് വന്നിട്ട് അവളുടെ മുഖം കാണിക്കാൻ വേണ്ടിട്ട് വളരെ ഭയങ്കര ചമ്മലാണ്. പക്ഷെ അവള് പ്രാങ്ക് വീഡിയോസിനും നമ്മളെ കൂടെ തന്നെ വരാന്നൊക്കെ എഗ്രി ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താ ആദ്യം, എന്താ നീ മുഖം കാണിക്കാത്ത? ആദിക്ക് വന്നിട്ട് നാണമാവുന്നുണ്ട്. ക്യാമറ കണ്ണുകളെ ബാത്റൂമിലേക്ക് പോയാലോ. വാടി വാടി വാടി, അയ്യോ വീല വീല വീല. യെസ്, അങ്ങനെ ഇതാ നമ്മളെ ആദിയുടെ മുഖം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. നമ്മളെ ആദിന്റെ മീൻകറി ഒരു രക്ഷയില്ല. അവിടെ കിട്ടി, അവിടെ കിട്ടി, ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. ഇതാ എന്റെ മോളെ, ഒരു രക്ഷയില്ല കേട്ടോ മോളെ, മീൻകറി ഒന്നും ഒരു രക്ഷയില്ല. ഞാൻ കാര്യം ചെയ്തേ, നമുക്ക് കുറച്ച് കുക്കിംഗ് വ്ലോഗ്സ് ഒക്കെ ഇട്ടല്ലോ. ആദികൂടാ എടാ എടാ, വേറൊരു കാര്യമുണ്ട് ആദി. ആദി നിന്നെ മീൻകറി ഇല്ല, ഒരു രക്ഷയില്ല മോളെ അല്ലേ. ഉണ്ണിക്കൂടാ എങ്ങനുണ്ട് എടാ, എങ്ങനുണ്ട്? അടിപൊളിയല്ല, ക്ലാസ് അല്ല എന്റെ പൊന്നെ, ഒരു രക്ഷയില്ല കേട്ടോ എടാ. ഇക്കണക്കിന് ഇവള് മറ്റേ ബീഫും പോർക്കലും വെച്ച് എങ്ങനെ ഉണ്ടാവും? ഏഹ്, അമ്മ എങ്ങനുണ്ട്? ഹെവി അല്ലേ? ആദി ആദി, നീ പൊളിയാട്ടാ, സമ്മതിച്ച് അല്ല. നീ എന്നോട് എന്റെ അടുക്ക വന്നിട്ട് അന്ന് മറ്റേ ഇത് ഉണ്ടാക്കി തരാന്ന് പറഞ്ഞില്ലേ, പോർക്ക്. ആ അല്ല, ഞാൻ ആക്ച്വലി ഇത്ര എക്സ്പെക്ട് ചെയ്തില്ല. ഈ മീൻകറി തന്നെ ഇത്ര ടേസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ പോർക്ക് ഉണ്ടാക്കി എങ്ങനെ ഉണ്ടാവും? വേറെ ലെവലായിരിക്കും. അവൾക്ക് വന്നിട്ട് ഭയങ്കര സ്റ്റേജ് ഫിയർ അല്ല. പക്ഷെ എടാ, എനിക്ക് നന്നില്ല. എന്തുവാടാ ബീഫ്? ബീഫ് ഒന്നും മോനെ പോർക്കിന്റെ മുമ്പിൽ ഒന്നുമല്ല, അമ്മാരി ടേസ്റ്റ് അല്ല, വേറെ ലെവല. യെസ്, അങ്ങനെ ഏതാ നമ്മളെ പൊടിച്ചൊക്കെ കൂടി എടാ, കുറച്ച് കുറച്ചും കൂടി മീൻ കറിയടാ. ഈ ഈ കഷ്ണം എടുക്ക, ഈ കഷ്ണം. കഷ്ണം തീർന്നു, കുടംപുളിയൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കിയേ. ആദ്യം കഴിച്ചായിരുന്നോ? ഇതാ, അല്ല അതല്ല അതല്ല,
ഉണ്ണിക്കൂട്ടം അവിടെ വന്നിട്ട് ട്രിപ്പ് ഇട്ടിട്ട് ട്രിപ്പ് കഴിച്ചു വെച്ചിട്ട് ട്രിപ്പ് കഴിച്ചു വെച്ച് ഞങ്ങൾ ഇവിടെ ആഘോഷിക്കുവാണ്. നല്ല ടേസ്റ്റ്. അങ്ങനെ ആദ്യം കിട്ടി കിട്ടി കിട്ടിയടാ കിട്ടി കിട്ടി മൊത്തം കിട്ടി. യെസ്, അങ്ങനെ ആദ്യം ഇതിനെ കവർ ചെയ്തിട്ടുണ്ട് നമ്മള്. എടാ ഉണ്ണിക്കുട്ടാ, സത്യം പറ നീ ഹോസ്പിറ്റലിൽ വന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ടാണോ? റിസോർട്ടിലായിട്ട് വന്നിട്ടുണ്ടോ എനിക്ക് തോന്നുന്നത്? എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നതിനോട്ട് നിനക്കെന്താ തോന്നുന്നു അമ്മു? ഞങ്ങളെ ഫേവറേറ്റ് ഷെഫ് ആയിട്ടുള്ള ഇതാ നമ്മളെ ആദര കൊച്ചിനാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. ഒരു രക്ഷയില്ലാത്ത ഫുഡ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഫുഡാണ് ഇത്. ആദര കൊച്ചിന്റെ കുടംപുളി ഇട്ടത് ഞാൻ ഓൾറെഡി പറഞ്ഞു. അല്ലേ ആദര? ഉണ്ണിക്കൂട്ടനെ വീണ്ടും വന്നിട്ട് ഒരു മീൻ കൂടി കൊടുത്തിട്ടുണ്ട്. അമ്മു കഴിച്ചു. അമ്മുവിന് ഇനി ഒന്ന് കിടന്നു ഉറങ്ങിയാ മതി അല്ലേ അമ്മു? യെസ്, അമ്മു ഒരു ഉറക്കത്തിനായിട്ട് വെയിറ്റ് ചെയ്യാം. നീ യു കെ പോന്നെ സത്യോ? അല്ല ഇത്രയും ഫ്രണ്ട്സ് ഇല്ല, നീ ഭാഗ്യവതി അല്ലേ അടി. നീക്ക് യു കെ എല്ലാം പോയി ഇത്രയും ഫ്രണ്ട്സ് കിട്ടുവോ? അല്ലേ ആദി, എടി ഇത് ഗ്ലോഡി സ്ഥിരമായിട്ടിരിക്കുന്ന ഡയലോഗ് അടി. ഗ്ലോഡി നാട്ടില് സച്ചിനോടൊക്കെ അടിച്ചിട്ടുള്ള സെയിം ഡയലോഗ്. എന്നെ പോലൊരു കൊച്ചിനെ കിട്ടത്തില്ല അല്ലേ ഗ്ലോഡി? ഗ്ലോഡി ഇങ്ങനെ നോക്കടേ. പാവം ചെക്കൻ വന്നിട്ട് ഇങ്ങനെ തലയാട്ടും കേട്ടാ, ഇല്ലെങ്കിൽ പുറത്ത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ കുഴിച്ച് കയറിട്ട് കൂമ്പിലിരിക്കും. അങ്ങനെതാ ഞങ്ങളിതാ ഉണ്ണിക്കുട്ടനെ കാണാൻ വന്നിട്ട് ഇതാ നമ്മളെ ഉണ്ണിക്കുട്ടനെ ചില്ല് ചെയ്യാൻ വേണ്ടിട്ട് ഇതാ നമ്മൾ വന്നിട്ട് ഇവിടെ ഡാൻസും പ്രോഗ്രാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മോളെ നീ ഹാപ്പി ആണോടാ? അതെ അതാണ് അല്ലേ അമ്മക്കുട്ടി, നമുക്ക് അതല്ലേ ഉണ്ട്? ആദ്യമായിട്ടായിരിക്കടാ ഏട്ടാ, ആദ്യമായിട്ടായിരിക്കും ഒരു ഹോസ്പിറ്റലിൽ വന്നിട്ട് ഒരാൾ ഇത്ര ഹാപ്പി ആയിട്ട് അല്ലേ ആദി? എന്താ പറയുന്നത്? ആദിക്ക് നാണം വരുന്നു, ആദിക്ക് നാണം വരുന്നു, ആദിക്ക് നാണം വരുന്നു.